ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റ് ആണ്. സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും നമ്മുടെ യൂസർ ഇന്റർഫേസ് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റേറ്റ് ഫുൾ അതുപോലെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്താണ് നമ്മൾ മുമ്പ് നേരത്തെ ഒന്ന് ചെറുതായി ഡിസ്കസ് ചെയ്തിരുന്നു. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷനിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ യൂസർ ഇന്റർഫേസ് അഥവാ അതിൻ്റെ സ്ക്രീൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അത്തരം വിഡ്ജറ്റുകളെയാണ് നമ്മൾ ഫ്ലട്ടറിൽ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. സോ ചേഞ്ച് ആകാതെ നിൽക്കുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റ് നമ്മൾ ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡൈനാമിക് വിഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വിഡ്ജറ്റ് ദാറ്റ് ഹാസ് മ്യൂട്ടബിൾ സ്റ്റേറ്റ്. മ്യൂട്ടബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ചെയ്യാൻ തരത്തിലോ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന എന്നാണ് മ്യൂട്ടബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വിഡ്ജറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സിമ്പിളി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു വിഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സോ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം അത് അപ്ഡേറ്റ് ചേഞ്ച് ചെയ്ത ശേഷം അത് പുതിയ ഒരു യൂസർ ഇൻ്റർഫേസ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും, റീബിൽഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ക്രീനിൽ ഇവിടെ ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. സോ അതിന് താഴെ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗുഡ് മോർണിംഗ് ഹലോ വേൾഡ് എന്നുള്ളത് മാറി നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് ലഭിക്കണം. സോ അത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ വാല്യൂ ഈ ഒരു വിഡ്ജറ്റിൻ്റെ ടെക്സ്റ്റിൻ്റെ വാല്യൂ നമ്മൾ ഗുഡ് മോർണിംഗ് എന്നതിലോട്ട് മാറ്റുന്നു. അതിനുശേഷം നമ്മുടെ യൂസർ ഇൻ്റർഫേസ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പുതിയൊരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ വി എസ് കോഡ് ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് സ്റ്റേറ്റ് ഫുൾ ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെറ്റീരിയൽ ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എസ് ടി എന്ന് കൊടുക്കുക. എസ് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലട്ടർ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റ് അതുപോലെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്നുണ്ടായിരുന്നു. നമ്മളിതുവരെ ക്രിയേറ്റ് ചെയ്തത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിരുന്നു. നമ്മളിവിടെ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് ആ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൻ്റെ ഒരു മുഴുവൻ സ്ട്രക്ചർ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ മൈ വിഡ്ജറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്കിവിടെ എക്സ്ട്രാ ഒരു മെത്തേഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്രിയേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ്. സോ അതിൻ്റെ മൈ വിഡ്ജറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇതിന് താഴെയാണ് നമ്മുടെ വിഡ്ജറ്റ് ബിൽഡ് ചെയ്യുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ കോഡ് എഴുതുന്നത്. സോ നമ്മൾ പഴയ കോഡിൽ നിന്നും നമുക്ക് ആ ഒരു ആപ്പ് ബാറും മുഴുവനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോപ്പി ചെയ്യാം. നമുക്ക് ഇത്രയും ഭാഗം ഈ റിട്ടേൺ എന്ന് പറയുന്ന ഇത്രയും ഭാഗം സ്കഫോൾഡ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാം. ബിൽഡ് മെത്തേഡിനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിനിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൻ്റെ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ. സോ നമ്മളിതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. സോ സ്റ്റേറ്റ് ഫുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ റണ്ണിൽ വരിക, സ്റ്റാർട്ട് ഡീബങ്ങിൽ ക്ലിക്ക് ചെയ്യാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ പഴയ ആപ്പ് തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ആപ്പ് ബാർ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിവിടെ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റാണ് ഇവിടെ ഉള്ളത്. സോ നമ്മുടെ മുമ്പത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ വിഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിൻ്റെ സ്ക്രീനിലെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുകയാണ്, യൂസർ ഇൻട്രാക്ഷൻ മൂലം ചേഞ്ച് ചെയ്യുകയാണ്. നമ്മളെന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിലെ കാര്യങ്ങൾ ചേഞ്ച് ആവണം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റ് ഉപയോഗിക്കണം. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ബോഡിക്കുള്ളിൽ നമ്മൾ ആദ്യം ഒരു സെൻറ്റർ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. സെൻറ്റർ വിഡ്ജറ്റിനുള്ളിൽ നമുക്ക് ചൈൽഡ് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. കോളത്തിനുള്ളിൽ നമ്മൾ ചിൽഡ്രൻ നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കാം. ടെക്സ്റ്റ് വിഡ്ജറ്റിനുള്ളിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം, ഹലോ വേൾഡ്. അതുപോലെ രണ്ടാമതായി നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം, എലിവേറ്റഡ് ബട്ടൺ. ഓൺ പ്രസഡിൽ നമ്മൾ തൽക്കാലം ഒരു ബ്ലാങ്ക് ഫംഗ്ഷൻ തൽക്കാലം കൊടുക്കുന്നു, ബ്ലാങ്ക് ഫംഗ്ഷൻ കൊടുക്കാം. അതുപോലെ ചൈൽഡിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കാം, ടെക്സ്റ്റ് വിഡ്ജറ്റ്. അതിനുള്ളിൽ നമുക്ക് ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കൊടുക്കാം, ചേഞ്ച് ടെക്സ്റ്റ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് അതുപോലെ ചേഞ്ച് ടെക്സ്റ്റ് എന്നതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിത് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ കോളത്തിൽ വരിക. സോ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ, സേവ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഹലോ വേൾഡിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. സോ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് സൈസ് നമുക്കൊരു 20 കൊടുക്കാം, സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. നമുക്ക് 30 കൊടുക്കാം. ഓക്കെ, 30 കൊടുക്കാം. സോ നമുക്ക് കുറച്ചുകൂടി വലിപ്പം ലഭിക്കുന്നതായിരിക്കും, 30 കൊടുക്കാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. അതുപോലെ ചേഞ്ച് ടെക്സ്റ്റിൻ്റെ വലിപ്പവും നമുക്കൊന്ന് കൂട്ടാം. സോ നമ്മൾ സ്റ്റൈൽ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് സൈസ് 30
സേവ് ചെയ്യാം. നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബട്ടൺഡ് നമുക്ക് 20 കൊടുക്കാം, സേവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചേഞ്ച് ആവുന്നതായിരിക്കില്ല. ഓക്കെ, സോ നമുക്ക് ഇനി ചേഞ്ച് ആവണമെങ്കിൽ നമുക്കറിയാം ഈ ചേഞ്ച് ടെക്സ്റ്റ്, ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇതിനെ നമുക്കൊരു വേരിയബിളിലോട്ട് മാറ്റണം. സോ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ വരിക, മൈ വിഡ്ജെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിന് താഴെ വരിക, നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, വാർ DSP ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ടെക്സ്റ്റ്. നമ്മളിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കാം, ഹലോ വേൾഡ്. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് വിഡ്ജെറ്റിനുള്ളിൽ വന്നതിന് ശേഷം ഹലോ വേൾഡ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ നമ്മളിവിടെ DSP ടെക്സ്റ്റ് എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം. സെയിം റിസൾട്ട് തന്നെയായിരിക്കും നമുക്കിവിടെ ലഭിക്കുക. ഉദാഹരണമായി നമ്മളിവിടെ ഹലോ വേൾഡ് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ വേൾഡ്സ് സേവ് ചെയ്യാം, നമുക്ക് ആ മാറ്റം ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്കൊന്ന് റീലോഡ് ചെയ്യേണ്ടി വരും. നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് റീലോഡ് ചെയ്യേണ്ടി വരും. സോ നമുക്കിവിടെ എസ് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ മാനുവലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊന്ന് റീലോഡ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഹലോ വേൾഡ് എന്ന് തന്നെ കൊടുക്കുന്നു, ഒന്നുകൂടി നമ്മളത് റീലോഡ് ചെയ്യുന്നു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓൺ പ്രസഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ റൺ ആവണം. ആ ഫംഗ്ഷനുള്ളിൽ നമുക്ക് ഹലോ വേൾഡ് മാറ്റി നമുക്കവിടെ എന്ത് വരണം, ഗുഡ് മോർണിംഗ് എന്ന് വരണം. സോ നമുക്ക് അതിന് മുകളിൽ വരിക. മുകളിൽ വന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യാം, നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡാർട്ടിൽ പഠിച്ചതാണ്. സോ നമ്മളിവിടെ വോയിഡ് ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു, ചേഞ്ച് ടെക്സ്റ്റ്. ഓക്കെ, ഇതുപോലെ കൊടുക്കുക. ഇതിനുള്ളിലാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ സെറ്റ് സ്റ്റേറ്റ്, സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് ഫംഗ്ഷൻ അതിനുള്ളിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ DSP ടെക്സ്റ്റ് ഈക്വൽ ടു ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കുക, ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കുക. സോ നമ്മൾ ഈ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ DSP ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ഹലോ വേൾഡ് മാറി ഗുഡ് മോർണിംഗ് ആവുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കോൾ ആവണം. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ ബട്ടണിൽ ഓൺ പ്രസ്ഡ് എന്ന് പറയുന്ന ഇവൻറ്റിന് വരിക, ആ ബട്ടൻ്റെ ഉൾഭാഗത്ത് വരിക, സോ കർലി ബ്രാക്കറ്റിനുള്ളിൽ വരിക. ഇവിടെ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതുപോലെ കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്രയും ചെയ്ത് നമുക്ക് ഇനി നമ്മൾ ചേഞ്ച് ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഗുഡ് മോർണിംഗ് എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കൊന്നും കൂടി റീലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഹലോ വേൾഡ് ആണുള്ളത്, ഞാൻ ചേഞ്ച് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഗുഡ് മോർണിംഗ് എന്ന് ലഭിക്കുന്നു. നമുക്കിനി മറ്റൊരു ബട്ടണും കൂടി കൊടുക്കാം. സോ നമ്മൾ താഴെ വരുന്നു, ഇത്രയും ഭാഗം താഴോട്ട് നമുക്ക് കോപ്പി ചെയ്യാം. സോ ഇതിന് പകരമായി നമുക്ക് ചേഞ്ച് ടെക്സ്റ്റിന് പകരമായി നമുക്ക് സോ അല്ലെങ്കിൽ നമുക്കിതിന് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഹലോ വേൾഡ്. സോ ചേഞ്ച് ടെക്സ്റ്റ് എച്ച് എന്ന് കൊടുക്കാം. പുതിയ ഫംഗ്ഷൻ്റെ പേര് നമുക്ക് ചേഞ്ച് ടെക്സ്റ്റ് എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ടെക്സ്റ്റ് ഹലോ എന്ന് കൊടുക്കാം. ഓക്കെ, സെയിം ഫംഗ്ഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഇത്രയും ഭാഗം വന്നതിന് ശേഷം താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യുന്നു, ചേഞ്ച് ടെക്സ്റ്റ് എച്ച് ക്യാപിറ്റൽ ഹലോ. സോ ഗുഡ് മോർണിംഗ് മാറ്റി നമ്മളിവിടെ ഹലോ വേൾഡ് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഹലോ വേൾഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് ലഭിക്കും. ചേഞ്ച് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റ് നമുക്ക് മാറ്റി നമുക്കവിടെ ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കാം, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ ഗുഡ് മോർണിംഗ്, ഹലോ വേൾഡ്. ഹലോ വേൾഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് വരണം. സോ നമുക്ക് ഹലോ വേൾഡിൽ ക്ലിക്ക് ചെയ്യാം, ഹലോ വേൾഡ് വരുന്നു. അതുപോലെ ഗുഡ് മോർണിംഗ് ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് ലഭിക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഫുൾ വിഡ്ജെറ്റ് ആണ്, നമ്മൾ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ചേഞ്ച് ചെയ്ത് നമ്മൾ ഫംഗ്ഷൻ വൈ അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് റീബിൽഡ് നമ്മുടെ വിഡ്ജെറ്റ് റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റ് ഫുൾ വിഡ്ജെറ്റ് പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ, നമുക്ക് നമ്മുടെ സ്ക്രീനിൽ എന്തെങ്കിലും നമുക്ക് ഇൻട്രാക്ഷൻ മൂലം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഫുൾ വിഡ്ജെറ്റ് ഉപയോഗിച്ച് തീരും. സുധാരണമായി നമുക്ക് താഴെ വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു റോ ക്രിയേറ്റ് ചെയ്യാം. റോക്കുള്ളിൽ നമുക്ക് ചിൽഡ്രനായിട്ട് നമുക്ക് രണ്ട് ബട്ടൺ കൊടുക്കാം. ഓക്കെ, ഐക്കൺ ബട്ടൺ. ഓൺ പ്രസ്സറിൽ നമ്മൾ തൽക്കാലം ഒരു ബ്ലാങ്ക് ഫംഗ്ഷൻ കൊടുക്കുന്നു, ബ്ലാങ്ക് ഫംഗ്ഷൻ. സോ ഐക്കൺ നമുക്ക്
ഐക്കൺ വിഡ്ജറ്റിൽ ഐക്കൺസ് ഡോട്ട് തംബ് അപ്പ് ലൈക്ക് ബട്ടണും ഡിസ്ലൈക്ക് ബട്ടണും ഓക്കെ തംബ് അപ്പ് സേവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ലഭിക്കും. അതുപോലെ നമുക്കത് താഴോട്ട് കോപ്പി ചെയ്യാം. ഡിസ്ലൈക്ക് ബട്ടൺ നമുക്ക് തംബ് ഡൗൺ കൊടുക്കാം, സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റോയുടെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ കൊടുക്കാം, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിനി ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ഗ്രീൻ ആവണം അല്ലെങ്കിൽ ബ്ലൂ ആവണം. ഡിസ്ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് റെഡ് ആവണം. ഒന്ന് രണ്ടാമതൊന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും ബ്ലാക്ക് ആവണം. സോ ഈ കാര്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ലൈക്ക് ബട്ടൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഐക്കണ്ട സൈസ് നമുക്കൊന്ന് കൂട്ടാം. ഓക്കെ, സൈസ് ഐക്കൺ സൈസ് നമുക്കൊരു 20 കൊടുക്കാം, സേവ് ചെയ്യാം. സോറി, 20 കുറച്ച് ചെറുതാണ്. സോ നമുക്കൊരു 40 കൊടുക്കാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. 40 അല്ലെങ്കിൽ നമുക്ക് 50 കൊടുക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഡിസ്ലൈക്ക് ബട്ടൺ ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ലൈക്ക് ബട്ടൻ്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്കിപ്പോൾ ലൈക്ക് ബട്ടൺ ആണുള്ളത്. ഇതിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ബ്ലൂ ആവണം. ഓക്കെ, സോ അതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ മുകളിൽ വരുന്നു, നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ വാർ ഐക്കൺ സി എൽ ആർ ഐക്കൺ കളർ നമുക്ക് കളേഴ്സ് ഡോട്ട് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കളേഴ്സ് ഡോട്ട് ബ്ലാക്ക്. ഓക്കെ, നമ്മൾ താഴെ വരാം. താഴെ വന്നതിന് ശേഷം നമ്മുടെ ഐക്കണിൽ വരാം. ഐക്കൺ ബട്ടൺ താഴെ വരാം. ഇതിൽ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ നമുക്കിവിടെ ഐക്കൺ കളർ എന്നതുപോലെ ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. സോ ഇനി ഐക്കൺ ഈ ഒരു വേരിയബിൾ നെയിമിലെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളർ ബ്ലൂ ആവണം. സോ നമുക്ക് മുകളിൽ വരാം. ഒരു പുതിയൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. വോയിഡ് ചേഞ്ച് സി എൽ ആർ ലൈക്ക് എന്ന് കൊടുക്കാം. ലൈക്ക് ബട്ടൺ. ഓക്കെ, സി എൽ ആർ ലൈക്ക് ബട്ടൺ. ഇതിനുള്ളിൽ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺ സി എൽ ആർ നമുക്ക് വേണ്ടത് കളേഴ്സ് ഡോട്ട് ബ്ലൂ ആണ് വേണ്ടത്. കളേഴ്സ് ഡോട്ട് ബ്ലൂ സേവ് ചെയ്യാം. നമുക്കിവിടെ ഐക്കൺ സി എൽ ആറിൻ്റെ കളർ ഐക്കൺ സി എൽ ആർ ലൈക്ക് എന്ന് കൊടുക്കാം. ഐക്കൺ സി എൽ ആർ ലൈക്ക്. സോ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഓക്കെ, നമ്മൾ ഡിസ്ലൈക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐക്കൺ സി എൽ ആർ ലൈക്ക്. ഓക്കെ, അതുപോലെ താഴെ വന്നതിന് ശേഷവും ഇവിടെയും ഐക്കൺ സി എൽ ആർ ലൈക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലൂ ആണ്. സോ നമുക്ക് ക്ലിക്ക് ചെയ്യാം, ചേഞ്ച് ആവുന്നില്ല. നമുക്ക് എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഓൺ പ്രസഡിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഓൺ പ്രസഡിൽ നമുക്ക് ആ ഒരു ഫങ്ഷൻ കോൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ മാറുകയുള്ളൂ. സോ ചേഞ്ച് കളർ ലൈക്ക് ഫങ്ഷൻ കോൾ ചെയ്യുന്നു, സേവ് ചെയ്യാം. ഇനി നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഐക്കണ്ട കളർ നമുക്ക് ബ്ലൂ ആയി. ഓക്കെ, സോ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നില്ല. സോ നമുക്ക് ഇനി ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും ബ്ലാക്കിലോട്ട് തന്നെ വരണം. സോ അതങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരുന്നു. സോ ചേഞ്ച് കളറിൽ വരിക. സെറ്റ് സ്റ്റേറ്റിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഇഫ് ഐക്കൺ സി എൽ ആർ ലൈക്ക് ഈക്വൽ ടു കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് ആണെങ്കിൽ, ഐക്കണ്ട കളർ നമുക്ക് കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഐക്കൺ കളർ ഐക്കൺ സി എൽ ആർ കളർ ഈക്വൽ ടു കളേഴ്സ് ഡോട്ട് ബ്ലൂ. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലൂ ആകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലൂ ആവണം, അല്ലെങ്കിൽ ബ്ലൂ ആണെങ്കിൽ നമുക്കത് ബ്ലാക്ക് ആവണം. സോ അല്ലെങ്കിൽ എന്ന് പറയുന്ന എൽസ് കണ്ടീഷനുള്ളിൽ നമ്മൾ മുകളിൽ കൊടുത്ത സംഭവം നമ്മൾ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗം ഇവിടുന്ന് കോപ്പി ചെയ്യാം, ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സ്ട്രാ ബ്രാക്കറ്റ് വന്നിരുന്നു. ഓക്കെ, സേവ് ചെയ്യാം. സോ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലൂ ആവണം, അല്ലെങ്കിൽ വീണ്ടും ബ്ലാക്ക് തന്നെ ആവണം. നമ്മളിവിടെ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തത്. നമ്മൾ ആ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നു, അല്ലെ നമ്മുടെ ബട്ടൻ്റെ കളർ ബ്ലാക്ക് ആണെന്ന് ചെക്ക് ചെയ്യുന്നു, ആണെങ്കിൽ ബ്ലൂ ആക്കുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് ആക്കുന്നു. സോ നമുക്ക് റീലോഡ് ചെയ്യാം.
സോ ഇപ്പോൾ നമുക്ക് ലൈക്ക് ബട്ടൺ ഉണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുന്നില്ല. ഓക്കെ, സോ നമ്മൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ, സോ നമ്മളിത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രവർത്തിക്കാതിരിക്കാൻ കാരണം നമ്മളിവിടെ ഡബിൾ ഈക്വൽ ആണ് കൊടുത്തത്. സോ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ മാത്രം ഡബിൾ ഈക്വൽ കൊടുത്താൽ മതി, നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു. സോ നമ്മൾ താഴെ അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ഈക്വൽ കൊടുക്കുക. ഓക്കെ, സിംഗിൾ ഈക്വൽ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്കിപ്പോൾ ബ്ലൂ ലഭിക്കുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ലഭിക്കുന്നു. ഓക്കെ, സോ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ലഭിക്കുന്നു. സോ നമ്മളിവിടെ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ആവും, ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആയി മാറുന്നതായിരിക്കും. നമുക്കിനി സിമ്പിളി നമുക്ക് ഡിസ്ലൈക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ താഴെ വന്നതിന് ശേഷം ഐക്കൺ ബട്ടൺ കോപ്പി ചെയ്യാം, ഇത് നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മറ്റൊരു ലൈക്ക് ബട്ടൺ ലഭിക്കും. സോ അത് നമ്മൾ തംസ് അപ്പ് എന്നുള്ളത് ഐക്കണിൻ്റെ ഐക്കൺസ് ഡോട്ട് തം ഡൗൺ എന്ന് കൊടുക്കാം. തംബ് ഡൗൺ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തംബ് ഡൗൺ ബട്ടൺ ലഭിക്കും. സോ ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബ്ലൂ ആണ് ലഭിക്കുന്നത്. ഓക്കെ, സോ നമുക്കത് ചെയ്യേണ്ടത് ഐക്കൺ സി എൽ ആർ ലൈക്ക് എന്ന്, അതുപോലെ നമുക്ക് മുകളിൽ പോയതിന് ശേഷം നമുക്ക് മറ്റൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഐക്കൺ സി എൽ ആർ ഡി ലൈക്ക് എന്ന് കൊടുക്കാം. ഡി ലൈക്ക് ഡിസ്ലൈക്ക്. ഓക്കെ, സോ നമുക്ക് ആദ്യം അതിൻ്റെയും ഇനീഷ്യൽ വാല്യൂ ബ്ലാക്ക് ആണ്. താഴ്ന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഫംഗ്ഷൻ കൂടി നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ. സോ ചേഞ്ച് കളർ ഡി ലൈക്ക് എന്ന് കൊടുക്കാം. ഡി ലൈക്ക്, ഡി ലൈക്ക്. ഓക്കെ, ചേഞ്ച് കളർ ഡി ലൈക്ക്, ഡിസ്ലൈക്ക് ബട്ടൺ. സോ ബ്ലാക്ക് ആണെങ്കിൽ ഐക്കൺ ഡോട്ട് ഐക്കൺ കളർ ഡി ലൈക്ക്. ഓക്കെ, ഡി ലൈക്ക് ഈസ് ഈക്വൽ ടു ബ്ലാക്ക് ആണെങ്കിൽ അത് നമ്മൾ കളർ ഡി ലൈക്ക് ഈക്വൽ ടു നമ്മൾ റെഡ് കൊടുക്കാം. ഓക്കെ, റെഡ് റെഡ് കൊടുക്കാം. സോ അല്ലെങ്കിൽ ഐക്കൺ സി എൽ ആർ ഡി ലൈക്ക് നമ്മൾ ബ്ലാക്ക് തന്നെ കൊടുക്കുന്നു. സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇനി എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, നമുക്ക് താഴെ വരാം. സി എൽ ആർ ഡി ലൈക്ക്, സി എൽ ആർ ഡി ലൈക്ക്. താഴെ വന്നതിന് ശേഷം സി എൽ ആർ, ഇവിടെയും നമുക്ക് ഐക്കണിൻ്റെ കളർ പ്രോപ്പർട്ടിയിലും നമുക്ക് നമ്മുടെ പുതിയ വേരിയബിൾ നെയിം കൊടുക്കണം. ഐക്കൺ സി എൽ ആർ ഡി ലൈക്ക്. ഒരു കാര്യം കൂടി ചെയ്യണം, നമ്മൾ ഡിസ്ലൈക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓൺ പ്രസ് ഇവൻറ്റ് ചേഞ്ച് കളർ, ചേഞ്ച് കളർ ഡി ലൈക്ക്, ചേഞ്ച് കളർ ഡി ലൈക്ക്. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. സേവ് ചെയ്യാം. സോ നമുക്കിനി ഡിസ്ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് റെഡ് ലഭിക്കുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ലഭിക്കുന്നു. സോ അതുപോലെ നമുക്ക് ലൈക്ക് ബട്ടണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലഭിക്കുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ലഭിക്കുന്നു. സോ അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത ഗുഡ് മോർണിംഗ്, അതുപോലെ ഹലോ വേൾഡ്. സോ നമ്മളിപ്പോൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജെറ്റ് ആണ് പഠിച്ചത്. സ്റ്റേറ്റ്ഫുൾ വിഡ്ജെറ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്ക്രീനിലെ യൂസർ ഇൻ്റർഫേസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് മൂലം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്.